ഹലോ, എൻ്റെ പേര് സൂര്യ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നീം നൈറ്റ് ക്രീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്രീമിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ നീമിൻ്റെ ലീഫ് വെച്ചിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നീമിൻ്റെ ലീഫിലുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ എന്നീ ഫാക്ടേഴ്സ് നമ്മുടെ മുഖക്കുരുവിനെ തടയാൻ സഹായിക്കുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ക്രീം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസവും രണ്ട് ദിവസവും ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു 2-3 weeks ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മുഖത്തെ വ്യത്യാസം അറിയാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം, കുറച്ചേ വെള്ളം ഒഴിക്കാവും, ഒരുപാട് വെള്ളമായി പോകല്ല്. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു വെള്ളത്തുണി വേണം. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വേപ്പിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പം ജ്യൂസായിട്ട് എടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാകും, എങ്കിലും നമുക്ക് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിൽ കിട്ടത്തുള്ളൂ. നമുക്കിതിന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മൾ ഒരു പാത്രത്തിൻ്റെ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെയും പുറത്താണ് നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഈ ജ്യൂസ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ചൂടാക്കണം. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. 1 മാസത്തോളമൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. നമുക്കിതിന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നിപ്പം വൈകിട്ട് വെക്കുകയാണെങ്കിൽ നാളെ വൈകിട്ട് ഇതേ സമയത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറേ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഈ വെള്ളം നമുക്ക് വേണ്ടാത്തതാണ്. ഈ വെള്ളം നമുക്ക് മാറ്റാം, കളയാം. അതിനടിയിലുള്ളതായിരിക്കും നമുക്ക് ക്രീം. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് നമുക്ക് 1 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രീം വന്നിട്ട്. അപ്പോൾ ഈ ക്രീം എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് രാത്രിയിൽ നിങ്ങൾ ഇട്ടിട്ട് കിടക്കുക, എന്നിട്ട് രാവിലെ കഴുകിക്കളയാം. അതുപോലെ ഈ ക്രീം ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം, നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷം വേണം ഈ ക്രീം ഇടാൻ. എന്നിട്ട് നിങ്ങൾ രാവിലെ കഴുകിക്കളയാം. ഓക്കെ, നിങ്ങൾക്ക് ക്രീം ഫേസിലുണ്ടെന്നും പറഞ്ഞ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങളൊരു 2-3 weeks യൂസ് ചെയ്യുക, നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.